സന്തോഷവും അധികാരവും ഉണ്ടായിരുന്ന കരത്തിന്റെ ഭർത്താക്കളായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. 1000 മുതൽ 600 വരെയുള്ള BC കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇത്രമാത്രം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന സമൂഹത്തിന്റെ ചാലക ശക്തിയായിട്ട് പരിവർത്തനത്തിന് വേണ്ടിയിട്ട് എവിടെയും അധർമ്മം ഉണ്ടായാൽ ഈ നടക്കുന്നത് അധർമ്മമാണ്, ഈ അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സ്ത്രീ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരാൻ സാധിച്ചതിനും എല്ലാവരെയും കാണാൻ സാധിച്ചതിനും സ്വാമിയുടെ മുൻപിൽ പ്രണമിക്കാൻ സാധിച്ചതിനും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഈ സഭയുടെ മുൻപാകെ വെക്കുകയാണ്. ഭാരതീയമായ സ്ത്രീ കാഴ്ചപ്പാട് എന്നതാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം. നമുക്കറിയാം ഭാരതത്തിൻ്റെ സ്ത്രീ കാഴ്ചപ്പാട് ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നാണ്. എന്തുകൊണ്ടാണ് ആ കാഴ്ചപ്പാടിന് ഒരു പ്രസക്തി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്നത് എന്നും അത്ഭുതങ്ങളുടെ നാടാണ്. ആ അത്ഭുതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള മഹത്വം ഭാരതത്തിനുണ്ട് എന്ന് തന്നെയാണ്. ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അത്ഭുതത്തോടുകൂടി മാത്രമേ ഭാരതത്തിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശക്തി മറ്റൊരു രാജ്യത്തിനെ എപ്പോഴെങ്കിലും അധിനിവേശത്തിൽ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അധീനതയിൽ ജീവിക്കേണ്ടി വന്ന ഗതികേട് ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങളെ ആരാണോ കീഴ്പ്പെടുത്തിയത് ആരുടെ അടിമയായിട്ടാണോ തങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നത് ആ രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ട് ആ രാജ്യത്തിന്റെ പാരമ്പര്യവുമായിട്ട് ആ രാജ്യത്തിന്റെ ജനതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരായി ജീവിക്കേണ്ടി വന്ന ഗതികേടാണ് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാതെ വന്ന നിരവധി നിരവധി വൈദേശികമായിട്ടുള്ള അതിക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒക്കെ വിധേയരാകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും മുഗളന്മാരുടെയും ഒക്കെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശികമായിട്ടുള്ള അതിക്രമത്തിനും അടിമത്വത്തിനും ഒക്കെ കീഴിൽ ജീവിക്കേണ്ടി വന്നിട്ടും ആ അതിനിവേശങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെ ഒക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് ലോകത്തിന് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നത് ലോകത്തിന് തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. തങ്ങളെ കീഴ്പ്പെടുത്തിയവന്റെ തങ്ങളെ വൈദേശികമായ അതിക്രമത്തിന് കീഴിൽ നിർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം തങ്ങളെ ഭരിച്ചതിന്റെ സംസ്കാരത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവന്റെ പാരമ്പര്യത്തിനെ പിന്തുടരാതെ ഇരുന്നു കൊണ്ട് സ്വന്തം സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ബലത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന് ഇത്രയും കാലം അതിജീവിക്കാൻ സാധിക്കുന്നത് ഇന്നും അഭംഗൂരമായിട്ട് തുടരാൻ സാധിക്കുന്നത് സനാതന ധർമ്മം എന്ന പേരിൽ ചില പുരാതനമായിട്ട് ചിരന്തനമായിട്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ നാട്ടിലെ ഭാരതത്തിലെ സ്ത്രീകളുടെ കരുത്തിനെ കഴിവിനെ അവരിൽ ഈ രാജ്യത്തിന് കൊടുക്കുന്ന സംഭാവനയെ കുറിച്ച് ലോകം തിരിച്ചറിയുന്നത്. എത്ര മഹത്തരമായിട്ടാണ് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഇതാണോ നിന്റെ സംസ്കാരം, ഇതാണോ നിന്റെ പാരമ്പര്യം, ഈ സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ വക്താക്കളായിട്ട് അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് സ്വന്തം മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് വിശ്വസിപ്പിച്ച് ഈ നാടിലെ സംസ്കാരത്തിനെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ അമ്മൂമ്മമാരുടെ മുത്തശ്ശിമാരുടെ ഒക്കെ ചരിത്രമാണ് അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭാരതത്തിന്റെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത്. ഇത്ര മഹത്തരമായിട്ടുള്ള ഈ സങ്കല്പത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം
നമ്മുടെ പുരാണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരു സാംസ്കാരികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇസത്തിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലെയും ഒക്കെ അവരെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന കേട്ടിക്കേട് നമുക്കില്ല. വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ നാട്ടിൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത്. അത് അർത്ഥമാരീശ്വര സങ്കല്പമാണ്. ഒരേ പകുതിയായിട്ട് ഉമാ മഹേശ്വരന്മാരായിട്ട് ലക്ഷ്മി നാരായണനായിട്ട് രാധാകൃഷ്ണനായിട്ട് ജീവിക്കേണ്ട അത്തരം ഒരു കാഴ്ചപ്പാടാണ് ഈ നാട്ടിൽ ഈ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതത്തിന്റെ മഹത്തരമായിട്ടുള്ള സ്ത്രീ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ ലോകം എങ്ങനെയാണ് ഈ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ്, അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. നമുക്കറിയാം ഭാരതത്തിന്റെ സംസ്കാരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉണ്ടായിരുന്നു, സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ കുടുംബ വ്യവസ്ഥിതിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്ന ഉത്തരവാദിത്വം മാത്രമുള്ള ഒരു വ്യക്തിത്വമായിട്ടായിരുന്നു അവിടെ സ്ത്രീകളെ കണ്ടിരുന്നത്. ഒരു ദേവതാ പരിവേഷം കൊടുത്തിട്ടുണ്ട് ഗ്രീക്ക് സംസ്കാരത്തിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ തനിക്കുള്ള ഉത്തരവാദിത്വം പുരുഷനോടൊപ്പമുള്ളതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരു രാജ്യത്തും കിട്ടിയിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്ര ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നത്. നമുക്കറിയാം ഈ രാജ്യം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കെട്ടുപാടുകൾ കൊണ്ട് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള ഭാഷകള്, വേഷഭൂഷാദികള്, ഭക്ഷണ രീതികള്, വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരേ നാരിൽ കോർത്ത ഒരേ പലതരത്തിലുള്ള പുഷ്പങ്ങൾ പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് നാം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ മഹത്വത്തിനെ കുറിച്ച് നമ്മൾ വാതോരാതെ പറയുമ്പോഴും ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നൂറ്റാണ്ടുകളുടെ വൈദേശികമായിട്ടുള്ള അടിമത്തത്തിന് കീഴിൽ കിടക്കേണ്ടി വന്നപ്പോഴും സ്വന്തം സംസ്കാരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു ജനതയായിരുന്നു നമ്മുടെ ജനത. പക്ഷേ ഇന്നത്തെ സ്ത്രീയിലേക്ക് എത്തുന്ന സമയത്ത് അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചെറിയ ആലോചനയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കണം. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് അഭിഭാഷകയാണ് എന്ന് പറയുകയുണ്ടായി. ഞാന് തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫാമിലി കോടതിയിലൊക്കെ കേസുകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിചാരിച്ചു, ഇവിടെ ഫയൽ ചെയ്യുന്ന കേസുകളെ കുറിച്ചൊക്കെ ഒരു ദിവസം എത്ര കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, അത് ആരൊക്കെയാണ് ഫയൽ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ഏതാണ്ട് ഒരു മാസക്കാലം അവിടെ ഫയൽ ചെയ്യുന്ന എല്ലാ കേസുകളുടെയും വിശദാംശങ്ങൾ ഞാൻ ശേഖരിച്ചു. അങ്ങനെ ശേഖരിച്ച സമയത്താണ് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ ഫലം എനിക്ക് മനസ്സിലായത്. വളരെ വലിയ തോതിൽ വൈവാഹിക മോചനങ്ങൾ നടക്കുന്ന ഒരു സമൂഹമായിട്ട് ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു എന്ന ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കഥയാണ് എനിക്ക് ആ കോടതിയുടെ രേഖകളിൽ നിന്ന് മനസ്സിലായത്. നിസാര കാര്യങ്ങൾക്ക് പോലും അതിനെ ഒക്കെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ അതിനെ പരിഗണിക്കാതെ അതിന് യാതൊരു വിലയും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന അത്തരത്തിൽ പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നാം സംരക്ഷിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് ചുറ്റും ഇന്ന് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം
നമുക്കറിയാം നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കൗമാരപ്രായത്തിനെ എങ്ങനെയാണ് അവർ പ്രതിസന്ധികളില്ലാതെ അതിജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുക എന്നതിൽ നിന്ന് ഭാരതം മുഴുവൻ നടക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ ഒരു നാലഞ്ച് അംഗനവാടികളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് അവിടുത്തെ ആ അംഗനവാടിയുടെ പരിധിയിൽ വരുന്ന 15 മുതൽ അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ ഒരു 24 വയസ്സ് വരെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇരുത്തിക്കൊണ്ട് അവർക്ക് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരേത് തരത്തിലാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ ഇതിനെ കുറിച്ചൊക്കെ അവരോട് സംവദിക്കുക. അപ്പോൾ അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ലഹരിയെ കുറിച്ച്, മയക്കുമരുന്നുകളെ കുറിച്ച്, ഇന്ന് സമൂഹം നേരിടുന്ന ഇത്തരത്തിലുള്ള വിപത്തുകളെ കുറിച്ചുള്ള ഒരു അവബോധം, എങ്ങനെയാണ് ഇത്തരം വിപത്തുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നത് അതിനകത്ത് ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പോയിന്റ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം കുട്ടികളെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുട്ടികളെന്ന് പറയുന്നത്. കാരണം ഒരു എപ്പോ വേണമെങ്കിലും അവര് ആ ഒരു പ്രായത്തിൽ അവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അവർ പാളിപ്പോകാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് വളരെ തന്മയത്വത്തോടുകൂടി അവരോട് ഭയങ്കര സന്തോഷത്തോടുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം പതുക്കെ ഈ വിഷയത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അതിന് ഏതാണ്ട് ഒരു ഒരാഴ്ച മുമ്പായിരുന്നു തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കലാലയം, കലാലയത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിപ്രശസ്തമായിട്ടുള്ള ഒരു കലാലയം, ഏതാണ്ട് 1000 പുറത്ത് 2000 അടുപ്പിച്ച് കുട്ടികൾ പഠിക്കുന്ന കലാലയമാണ്. അപ്പൊ അവിടുത്തെ കലാലയത്തിലെ അധ്യാപകരെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് തീരുമാനിച്ചു. അപ്പൊ എന്നോട് വരാമോ ചോദിച്ചു, ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഇതേപോലെ കുട്ടികളാണ്, അപ്പം അവരെ കയ്യിലെടുക്കണമെങ്കിൽ അവരോട് ഇന്ററാക്ട് ചെയ്താലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മോണലോഗ് വേണ്ട, ഞാൻ അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് തിരിച്ചു പോരുന്നതിന് പകരം ഈ കുട്ടികളോടൊന്ന് സംവദിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന സാധനം അത് എങ്ങനെയാണോ എന്തോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ മയക്കുമരുന്ന് കണ്ടിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വളരെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ അവരത് ഇല്ലാന്ന് പറയും, അപ്പൊ അതിന്റെ ദൂഷ്യവശങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറയണം, അപ്പൊ നിങ്ങൾ ആരും അത് ഉപയോഗിക്കരുതെന്ന് പറയണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണയുടെ പുറത്ത് ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മയക്കുമരുന്ന് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്റെ മനസ്സിലും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഈ ഇരിക്കുന്ന കുഞ്ചു കുട്ടികളും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 1000 പുറത്ത് കുട്ടികൾ ഇരുന്ന ആ ഓഡിറ്റോറിയത്തില് ഏതാണ്ട് 60% വരുന്ന കുട്ടികൾ ഒരു മടിയും ഇല്ലാതെ, ഒരു ശങ്കയും ഇല്ലാതെ, അവർക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അവർ അവരുടെ കൈ മുകളിലേക്ക് ഉയർത്തി. ഒരു നിമിഷം ഞാൻ ഒന്ന് എന്താണ് പറയേണ്ടത്, സ്വന്തം ജീവിതത്തില് ഇത്രമാത്രം കുട്ടികൾ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതും ഒരു മടിയും ഇല്ലാതെ പറയുമ്പോൾ, അവർ എങ്ങനെയാണ് ഇനി അവരോട് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്ന് ആശങ്കപ്പെട്ടിട്ട് ഞാൻ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക്, എന്റെ ആശങ്കയും എന്റെ പരിഭ്രമവും ഒന്നും ഞാൻ അവരുടെ മുൻപിൽ കാണിച്ചില്ല, പക്ഷെ ഞാൻ വളരെ തന്മയത്വത്തോടു കൂടി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ ഇത്രയും പേര് ഇത് കണ്ടിട്ടുണ്ട്, ഇനി നിങ്ങളിൽ എത്ര പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്? അപ്പോഴാണ് ഒരു പക്ഷേ പെട്ടെന്നാണ് ആ കുട്ടികൾക്ക് ആ ചോദ്യത്തിന്റെ, എന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം. അതിനുശേഷം അത് ഉപയോഗിച്ചിട്ടുള്ളവർ എത്ര പേരാണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ എന്താ ആലോചിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു കൈ പോലും അവിടെ പൊങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു മൊട്ടുസൂചി താഴെ വീണാൽ എങ്ങനെ ഇരിക്കും ആ സൗണ്ട്, നമുക്ക് എത്ര കേൾക്കാൻ പറ്റും, ആ നിശബ്ദതയായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ. എനിക്ക് ഉറപ്പായിരുന്നു ആ പൊങ്ങിയ കൈകളില് എത്രയോ കുട്ടികൾ അത് കണ്ടിട്ടുണ്ടാകും, ഉപയോഗിച്ചിട്ടുണ്ടാകും, ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും.
ഇതാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. അംഗൻവാടിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തോ ഫീലിങ്സ് ആ ഉണ്ടാവുക, എനിക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ പുറകെ ഇരുന്നൊരു ബിരുദൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ മിസ്സേ, മിസ്സിന് അറിഞ്ഞുകൂടെ, നമ്മുടെ തലയിലൂടെ ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. അവനവന്റെ അനുഭവം പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിത് കണ്ടിട്ടുണ്ട്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള ഫീലാണ് കിട്ടിയത് എന്ന് ആരുടെ മുൻപിലും പറയാൻ പോലും തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു വലിയ യുവത്വം ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അവർക്ക് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച്, എത്രയോ നൂറ്റാണ്ടുകളുടെ വൈദേശികമായ അടിമത്തത്തിനും അതിക്രമത്തിനും ഒക്കെ കീഴിൽ കിടന്നിട്ടും നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവന്ന, നമ്മൾ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ഈ രാജ്യത്തിൻ്റെ ഈ ധർമ്മത്തിനെ കുറിച്ച് അവർക്ക് എത്രമാത്രം ബോധമുണ്ടാകും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ബോധമില്ലാത്ത, ഇതിനെ കുറിച്ച് ഒരു ആകുലതയും ഇല്ലാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് എങ്കിൽ, ആ അത്തരം ഒരു സമൂഹം വളർന്നു വരുന്നതിന് പുറകിൽ ആരാണ് അതിന് കാരണക്കാരെന്ന് ചിന്തിച്ചാൽ, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്നെ പോലെയും നിങ്ങളെ പോലെയും നമ്മളെ പോലെയുമുള്ള അമ്മമാർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇന്ന് ആധുനികമായ ഭാരതീയമായ സ്ത്രീ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നപ്പോഴും ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിച്ചത് ഈ നാട്ടിലെ അമ്മമാർക്കായിരുന്നു. അവരുടെ കരുത്താണ്, അവരുടെ കഴിവാണ്. നമുക്കറിയാം, വേദകാലത്തിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 1500 മുതൽ 1000 വരെയുള്ള BC ബിഫോർ ക്രൈസ്റ്റ് ആ കാലഘട്ടമാണ് ഒന്നാം വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പോലും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള തെറ്റുകളാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ട് ധാർമ്മികമായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്ന കരുത്തിന്റെ വക്താക്കളായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. 1000 മുതൽ 600 വരെയുള്ള BC കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇത്രമാത്രം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, സമൂഹത്തിന്റെ ചാലക ശക്തിയായിട്ട് പരിവർത്തനത്തിന് വേണ്ടിയിട്ട് എവിടെയും അധർമ്മം ഉണ്ടായാൽ ഈ നടക്കുന്നത് അധർമ്മമാണ്, ഈ അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സ്ത്രീ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പുരാണത്തിലും വേദങ്ങളിലും ഒക്കെ നോക്കുന്ന സമയത്ത് ഋഷിവാദികളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഗാർഗിയെയും മൈത്രേയും ലോപാമുദ്രയെയും ഒരു അങ്ങനെ നിരവധി നിരവധി സ്ത്രീ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവരുടെ കരുത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കരുത്ത് നമ്മളിൽ ഓരോരുത്തരിലും ഇന്നും അന്തർലീനമായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ശക്തിയായിട്ട്, ദുർഗയായിട്ട്, ലക്ഷ്മിയായിട്ട്, സരസ്വതിയായിട്ട് ഒക്കെ ഈ നാട്ടിൽ സ്ത്രീ ഇന്നും ആരാധിക്കപ്പെടുന്നത്, പൂജിക്കപ്പെടുന്നത്. അത് അവളിൽ അന്തർലീനമായിരിക്കുന്ന കരുത്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ കരുത്ത് ഇന്നും നമ്മളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇന്ന് ഈ നാട്ടിലെ അമ്മമാർ ഏറ്റെടുക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയത്തിൽ ഭൂരിഭാഗവും നമ്മൾ മാറ്റിവെക്കുന്നത്. അങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിനോട് മാത്രമല്ല നമുക്ക് ഉത്തരവാദിത്വമുള്ളത്, മറിച്ച് ഈ സമൂഹത്തിനോട് കൂടി നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും ഒരല്പസമയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ട സമയത്ത് ഞാന് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയുടെ അവരുടെ പലതരത്തിലുള്ള പരിപാടികൾക്കൊക്കെ വരുന്ന സമയത്ത് അവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുക എന്ന ഒരു ഇതുമായിട്ട് ഞാൻ അവരുടെ ഒപ്പം കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവരെ കുറിച്ച് ആ ഒരു കൗതുകം തോന്നിയത് ഞാൻ അവരോട് ചോദിച്ചു. ഒരു വിഷയം താങ്കൾ പലയിടത്തും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമുക്കും അറിയാം ഭാരതത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള
കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് ശ്രീമതി സ്മൃതി ഇറാനി എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മുടെയൊക്കെ ടെലിവിഷനിൽ ഒരു അവതാരകയായിട്ടും ടെലിവിഷൻ താരമായിട്ടും അഭിനേത്രിയായിട്ടും ഒക്കെ നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ശ്രീമതി സ്മൃതി ഇറാനി ഒരു സമയത്ത് അവരൊരു പരിപാടിയുടെ അവതാരകയായിരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ വ്യക്തിത്വങ്ങളെ, അതിപ്രശസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു പരിപാടിയായിരുന്നു ആ സമയത്ത് അവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നമുക്കറിയാം നമ്മുടെ പരിപാടി 7 മണിക്ക് തുടങ്ങേണ്ടതാണ്, വളരെ വൈകിയാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. അതേപോലെ ഒരു അവസരം, ഒരു അവസ്ഥ ശ്രീമതി സ്മൃതിക്കും ഉണ്ടായി. പരിപാടി തുടങ്ങാൻ കുറേ വൈകി, അവർ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വൈകി. അപ്പോൾ അവർ പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വം ഒരുപാട് സമയമായിട്ട് സ്മൃതിയെയും കാത്ത് സ്റ്റുഡിയോയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഓടി വന്നിട്ട് സ്മൃതി പറഞ്ഞു, നമുക്ക് പരിപാടി ആരംഭിക്കാം. ഞാൻ പോകുന്ന വഴിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അമ്മയെ കുറിച്ച് മനസ്സിലാക്കി ഞാൻ സദസ്സിന് അമ്മയെ പരിചയപ്പെടുത്തിക്കൊള്ളാം. ഇപ്പൊ ഒറ്റ വാക്കിൽ ഞാൻ അമ്മയെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്ന് പറയൂ, ഒറ്റ വാക്കിൽ ഞാൻ എങ്ങനെയാണ് അമ്മയെ കുറിച്ച് ഈ സദസ്സിന് പറയേണ്ടത് എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ വളരെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് സൗമ്യഭാവത്തില് ആ കുലീനയായിട്ടുള്ള അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു സ്മൃതി, എന്നെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരമ്മ എന്ന് പറഞ്ഞ് സ്മൃതി പരിചയപ്പെടുത്തിക്കൊള്ളൂ. സ്മൃതിജി പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച ഒരു അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞ് എന്നെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തു എന്ന് പറയുന്നത്. സ്മൃതി പറഞ്ഞു, ഞാൻ ആ നോട്ട് പാഡും പേനയും ഒക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, എത്ര വേണമെങ്കിലും വൈകിക്കൊള്ളട്ടെ. അമ്മയുടെ കഥ മുഴുവൻ കേട്ടതിന് ശേഷം, ആ അമ്മയെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാന് ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഈ സദസ്സിന് അമ്മയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഏതാണ്ട് 18 വയസ്സ് പൂർത്തിയായപ്പോ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. ഒരു വലിയ കാർഷിക കുടുംബത്തിലേക്ക്, രാജസ്ഥാനിലാണ് ജനിച്ചത്, ഒരു വലിയ കാർഷിക കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം കഴിച്ച് ഏൽപ്പിച്ചത്. അവിടെ ചെന്നു ആ വലിയ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മാറി. അധികം താമസിയാതെ ഞാൻ ഗർഭിണിയായി. ഞാന് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ആ പെൺകുഞ്ഞ എന്ന് പറയുന്നത് അവൾ കളിച്ചു ചിരിച്ച് അവളിങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും ഗർഭിണിയായി. രണ്ടാമതും എന്റെ ഗർഭകാലം പൂർത്തിയായി. എന്നെ പ്രസവത്തിന് വേണ്ടിയിട്ട് എന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത് ഞാൻ വീണ്ടും പ്രസവിച്ചു. രണ്ടാമത്തേതും ഒരു പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, രണ്ടാമതും ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. അന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരും കാണാൻ വന്നില്ല. തൊട്ട് അടുത്ത ദിവസം ഭർത്താവ് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാന് അവളെ കല്യാണം കഴിച്ചു, ശരിയാണ്, അവൾ എൻ്റെ വീട്ടിൽ വളരെ നന്നായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ആദ്യം ഒരു പെൺകുട്ടിയെ തന്നു, കുഴപ്പമില്ല. പക്ഷെ രണ്ടാമതും ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ജനിച്ചിരിക്കുന്നത്. അത് എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്. എൻ്റെ വീട്ടുകാർക്കാർക്കും അത് സമ്മതമല്ല. അതുകൊണ്ട് ഈ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിനെ ഒഴിവാക്കിയിട്ട്, എങ്ങനെ ഒഴിവാക്കണം എനിക്കറിയില്ല, പക്ഷെ ഈ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അവൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് അവളോടൊന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഒരു കേരളത്തിന്റെ സാമൂഹികമായ അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ വിചാരിക്കും വളരെ സ്നേഹസമ്പന്നനായ ആ പൊന്നാങ്ങള ആ സഹോദരിയുടെയും കുഞ്ഞിന്റെയും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമായിരിക്കും, സഹോദരി ഒന്നു പെങ്ങൾ നീ കരയണ്ട, നിനക്ക് ഞാനുണ്ട്, നിന്റെ മക്കളെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുമെന്നൊരു പക്ഷേ നമ്മൾ വിചാരിക്കും. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ നേരെ അവളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവളോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞു, ഈ രണ്ടാമത്തെ പെൺകുഞ്ഞുമായിട്ട് നിനക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, കാരണം നിന്റെ ആദ്യത്തേത് പെൺകുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ വേണം ഒഴിവാക്കണമെന്നുള്ളത് നിനക്ക് ചിന്തിക്കാം, അത് എന്താന്ന് വെച്ചാൽ നീ ആലോചിച്ച് കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സഹോദരൻ അവിടെ നിന്ന് പോയി. 20 വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സോ 2 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല. 2 പെൺകുട്ടികളാണ്. എങ്ങനെയാണ് സ്വന്തം കാലം നിൽക്കേണ്ടതെന്ന് അറിയില്ല. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് വില കൊടുത്ത് മുന്നോട്ട് ജീവിതത്തിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അവൾക്ക് അവളുടെ പിഞ്ചു കുഞ്ഞിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ. ആ തീരുമാനം എടുത്തുകൊണ്ട് എങ്ങനെയും തന്റെ ജീവനെ, ഈ പിഞ്ചു ജീവനെ ഒഴിവാക്കണമെന്നുള്ള ആ സുദൃഢമായ തീരുമാനവും എടുത്തുകൊണ്ട് രാജസ്ഥാനിലെ ആ മരം കൊഴിയുന്ന തണുപ്പില് അവൾ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. വെറും തറയില് ആ കുഞ്ഞിനെ കിടത്തിയിട്ട് അവൾ ആ കുഞ്ഞിന്റെ മരണത്തിന് വേണ്ടിയിട്ട് ഒരു രാത്രി മുഴുവൻ കാവലിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് 100% ഉറപ്പായിരുന്നു, നാളെ രാവിലെ ഞാൻ ഉണർന്നു നോക്കുന്ന സമയത്ത് ഈ പിഞ്ചു കുഞ്ഞു മരിച്ചിട്ടുണ്ടാകും. അത് ആ ഉറപ്പോട് കൂടിയിട്ട് നമുക്കറിയാം, പ്രസവിച്ചിട്ട് അധിക കാലമായിട്ടില്ല, പ്രസവിച്ചിട്ട് 48 മണിക്കൂർ പോലും തികയാത്ത അവൾ ആ ഗർഭത്തിന്റെ ആ പ്രസവത്തിന്റെ ആലസ്യത്തിലൊക്കെ എപ്പോഴും ഉറങ്ങിപ്പോയിട്ട് അധികാലത്ത് പ്രഭാത സൂര്യന്റെ കിരണങ്ങളെ കണ്ണു തുറന്ന് ഞെട്ടി ഉമരുന്ന സമയത്ത് അവളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ കുഞ്ഞിന്റെ മരണത്തിനാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ഈ കുഞ്ഞു മരിച്ചത് എങ്ങനെയാണെന്ന് ആരെങ്കിലും എന്നോട് ഒന്ന് ചോദിച്ചാൽ അവരോട് ഞാൻ എന്തു പറയും, എന്ത് പറഞ്ഞാണ് ഞാൻ അവരെ വിശ്വസിപ്പിക്കുക, അത് എന്തെങ്കിലും ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യം വേണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ ശവശരീരം എടുക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് അവള് കാണുന്നത് ആ അതിഭീകരമായ ശൈത്യത്തിലും ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവൻ വിട്ടുപോകാൻ മടിക്കുന്ന, ജീവിതത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന, കേവലം ജനിച്ചിട്ട് 48 മണിക്കൂർ പോലും തികയാത്ത സ്വന്തം കുഞ്ഞിനെയാണ് അവൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ജനിച്ചിട്ട് 48 മണിക്കൂർ പോലും തികയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് പോരാടാനുള്ള കരുത്ത് ഇത്രമാത്രം ഉണ്ട് എങ്കിൽ, അവളുടെ അമ്മയായിട്ടുള്ള എനിക്ക് എത്രമാത്രം കരുത്ത് എങ്ങനെയുണ്ട് എന്ന ആ ഒറ്റ തിരിച്ചറിവിന്റെ ബലത്തിൽ രാജസ്ഥാനിലെ ആയിരക്കണക്കിന് വരുന്ന പെൺകുട്ടികളുടെ അമ്മയായിട്ട്, ആ അത്ര ഒരുപാട് പെൺകുട്ടികളുടെ ജീവദാതാവായിട്ട്, അന്നദാതാവായിട്ട് മാറിയിട്ടായിരുന്നു അന്ന് സ്മൃതിയുടെ മുൻപിൽ ആ അമ്മ വന്നിരുന്നിരുന്നത്. സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ വ്യക്തിയാണ് താൻ എന്ന രീതിയിൽ തന്നെ സമൂഹത്തിൽ പരിചയപ്പെടുത്തു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ അമ്മയുടെ കരുത്ത്, ആ അമ്മ തിരിച്ചറിഞ്ഞ കഴിവ്, അത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള കഴിവാണ്. നമുക്ക് ശക്തിയാകാൻ പറ്റും, നമുക്ക് ദുർഗയാകാൻ പറ്റും, നമുക്ക് ലക്ഷ്മിയാകാൻ പറ്റും, നമുക്ക് മഹാലക്ഷ്മിയും ഭദ്രയുമാകാൻ പറ്റും. അത്രമാത്രം കഴിവ് അന്തർലീനമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും. പക്ഷെ അത് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ്, ആ ഭാരതത്തിന്റെ സ്ത്രീ ശക്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഈ ഭാരതത്തിന്റെ സ്ത്രീ ശക്തിയുടെ കരുത്ത് നിരവധി തവണ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 1935 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് 30 സത്യാഗ്രഹം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം രൂപീകരിച്ച വനിതാ സേനയായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുൻപിൽ നിന്നുകൊണ്ട് പോരാടിയിട്ടുള്ളത്. അതിനുശേഷം സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിലേക്ക് നോക്കിയാൽ 1970 കാലഘട്ടങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമായിരുന്നു സ്ത്രീ മുന്നേറ്റത്തിൽ സ്ത്രീയുടെ കരുത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അഴിമതിയില് അരാജകത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാരതത്തിലെ ഈ രാജ്യത്തിന്റെ അഴിമതി അവസാനിപ്പിക്കണം, ഈ രാജ്യത്തിന്റെ ജനതയുടെ പട്ടിണി അവസാനിപ്പിക്കണം, ഈ രാജ്യത്തിന്റെ ജനതയ്ക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിരവധി അമ്മമാരായിരുന്നു അന്ന് തെരുവിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞു, ഈ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ എല്ലാം മറന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് പാത്രം കൊട്ടി ശബ്ദമുണ്ടാക്കണം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. ആ സംഭവം, അത് ഭാരതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചത് 1970 അത് സംഭവിച്ചത് ഗുജറാത്തിലായിരുന്നു. അഴിമതിക്കെതിരെയുള്ള പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് വീടിന് വെളിയിൽ ഇറങ്ങി അന്നത്തെ സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കാൻ സാധിക്കാതെ ഇരുന്ന അമ്മമാരായിരുന്നു. അവരുടെ വീടുകളിൽ ഒരു കൃത്യസമയത്ത്, ഒരു പ്രത്യേക സമയത്ത് അവരെല്ലാവരും അവരുടെ വീടുകളിൽ ഇരുന്ന് പാത്രത്തിൽ സ്പൂണ് കൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറത്തിറങ്ങി സമരം നയിക്കുന്ന അമ്മമാർക്ക്, സ്ത്രീകൾക്ക്, ചേച്ചിമാർക്ക്, സഹോദരിമാർക്ക് ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ഇതായിരുന്നു ഭാരതത്തിന്റെ സ്ത്രീ കരുത്ത് എന്ന് പറയുന്നത്. എവിടെയാണോ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ പ്രതിസന്ധിയെയും പ്രശ്നത്തിനെയും ഏറ്റവും മനോഹരമായിട്ട്, ഭംഗിയായിട്ട്, കൃത്യമായിട്ട്
സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിന്റെ സ്ത്രീ ശക്തിക്കാണ് സാധിക്കുക. നമുക്കറിയാം ഇന്ന് ഭാരതത്തിന്റെ പ്രഥമ വനിത രാഷ്ട്രപതി ഒരു വനിതയാണ്. ചന്ദ്രയാൻ ദൗത്യം നടക്കുന്ന സമയത്ത് എത്രയോ സ്ത്രീകളായിരുന്നു അതിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഭാരതത്തിന് ഏത് മേഖല എടുത്തു നോക്കിയാലും അവസരങ്ങളുടെ അവസര സമത്വമാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്, കാണാൻ സാധിക്കുന്നത്. ഏതൊരു മേഖലയിലും ഇന്ന് സ്ത്രീ പിറകിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നില്ല. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി നമ്മുടെ ഒക്കെ ഓർമ്മയിലുണ്ടാകും, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് 75 വർഷം നമ്മൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ട് ഈ കഴിഞ്ഞ 26-ാം തീയതി നമുക്ക് കാണാൻ സാധിച്ചു അമ്മമാരുടെ പങ്കാളിത്തത്തിൽ, സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു റിപ്പബ്ലിക് ദിനം പരേഡ് ഡൽഹിയിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. 80% ഈ നാട്ടിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ആ പരേഡിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന, സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന, അവരുടെ കഴിവിനെ തിരിച്ചറിയുന്ന, ആ കഴിവിനെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ആ അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഉത്തരവാദിത്വത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇത് നമ്മുടെ കർത്തവ്യമാണ്, ഇത് നമ്മുടെ കടമയാണ്, ഈ കർത്തവ്യത്തിനെയും കടമയെയും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഇന്ന് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വന്ന സമയത്ത് ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഈ കേരളം ഒരു ഭ്രാന്താലയം എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് അത് വളരെ പ്രസക്തമായിട്ടുള്ള കാരണങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ നാട്ടിലേക്ക് വന്നാൽ ഇത് കേവലം ഭ്രാന്താലയമല്ല, മറിച്ച് ഈ നാട് മുഴുവൻ ഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ നാടിന്റെ എവിടെയൊക്കെയാണോ ഈ നാടിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ നാട് എവിടെയൊക്കെയാണോ നിൽക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് വളരെ നിരാശാജനകമായ, ഒട്ടും നമുക്ക് സന്തോഷം തരുന്ന ഒന്നല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മദ്യപന്മാരുള്ള നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ദുഃഖത്തോടു കൂടി പറയേണ്ടി വരും, അത് നമ്മുടെ നാടാണ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ദുഃഖത്തോടെ പറയേണ്ടി വരും, അത് നമ്മുടെ നാടാണ്. ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വൈവാഹിക കേസുകളിൽ ഫയൽ ചെയ്യപ്പെടുന്നത്, ഗാർഹിക പീഡന കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നത്, അപകട മരണങ്ങൾ നടക്കുന്നത്, ആരോഗ്യ പരിരക്ഷയിൽ പുറകിൽ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഗ്രാഫുകൾ എടുത്ത് നോക്കുമ്പോഴൊക്കെ അതിലൊക്കെ മുൻപിൽ നിൽക്കേണ്ടി വന്ന ഗതികേട് നമ്മുടെ നാടിനുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിന് ആരാണ് ഉത്തരവാദി എന്ന് ഒരു നിമിഷം തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ നാട്ടിലെ അമ്മമാർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കർത്തവ്യമായിരുന്നു, നമ്മുടെ കടമയായിരുന്നു, നമ്മുടെ യുവത്വം വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിലുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപചയം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ആ അപചയത്തിൽ നിന്ന് ഒരു നവോത്ഥാനത്തിലേക്ക് ഒരു ഈ നാടിനെ കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം ഭാരതത്തിന്റെ, കേരളത്തിന്റെ സ്ത്രീക്കുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടി അല്പസമയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ നാട്ടിലെ അമ്മമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ ധർമ്മത്തിനെ കുറിച്ച് അവരോട് സംവദിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റത്തിലൂടെ വലിയ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്തരത്തിൽ സാധിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഈ സ്ത്രീശക്തി വളരണം. നമ്മുടെ കാഴ്ചപ്പാട് അത് സമഭാവനയുടെ കാഴ്ചപ്പാടാണ്. ഹിന്ദുധർമ്മം നമുക്കറിയാം സനാതനമാണ്, ചിരന്തനമാണ്, ചിര പുരാതനമാണ്, അതിന് മരണമുള്ളതല്ല. അതുകൊണ്ട് ഇനിയും വരുന്ന തലമുറയിലേക്ക് അഭംഗുരമായിട്ട് ഒരു മാറ്റവുമില്ലാതെ ഇതേ പ്രാധാന്യത്തോടു കൂടിയിട്ട്, ഇതേ ആവേശത്തോടു കൂടിയിട്ട്,
വേണ്ടിയിട്ട്, നമ്മുടെ ഉത്സവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ധർമ്മത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാരമ്പര്യത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആ പകർന്നു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഈ നാട്ടിലെ സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്, അത് സ്ത്രീയുടെ കടമയാണ്, അത് സ്ത്രീയുടെ കർത്തവ്യമാണ്. ആ കടമയും കർത്തവ്യവും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ വലിയ സഭയുടെ മുന്നിൽ വയ്ക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.